നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കുള്ളിൽ തികഞ്ഞ സന്തോഷവും വ്യക്തതയും കൊണ്ടുവരികയും ആ നിമിഷത്തിൽ നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അത് മരണത്തെ നേരിടേണ്ടി വന്നാലും ഉറച്ചു നിൽക്കണം നിങ്ങളുടെ വികാരങ്ങൾ മേലോട്ടും കീഴോട്ടും പോകുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് പലതും പറയുന്നു അത് പ്രധാനമല്ല അത് ഇന്നൊരു കാര്യം പറയുന്നു രാവിലെ ഒരു കാര്യം പറയുന്നു വൈകുന്നേരം മറ്റൊരു കാര്യം പറയുന്നു ഇന്ന് ഒരു കാര്യം പറയുന്നു നാളെ മറ്റൊരു കാര്യം പറയുന്നു അതിൽ ഒരു കാര്യവുമില്ല വ്യക്തതയുള്ള ഒരു നിമിഷത്തിൽ ഞാൻ സന്തോഷം എന്ന് പറയുമ്പോൾ സന്തോഷവാനായിരിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധിതനല്ല നിങ്ങൾ വളരെ സന്തുഷ്ടനും വ്യക്തനുമായിരിക്കുമ്പോൾ ആ സമയം നിങ്ങൾ കാര്യങ്ങളെ നോക്കി അത് ഇതാണ് എനിക്ക് ബുദ്ധിപൂർവ്വമായി തോന്നുന്നത് എന്ന് കണ്ടാൽ നിങ്ങൾ അത് തന്നെ ചെയ്യണം നിങ്ങൾക്കത് പോലെ അനുഭവപ്പെട്ടാലും കുഴപ്പമില്ല അത് പ്രശ്നമേ അല്ല അത് പത്ത് വർഷം നരകത്തെ പോലെ അനുഭവപ്പെട്ടാലും ഒരു പ്രശ്നവുമില്ല നിങ്ങൾ അത് തന്നെ ചെയ്യണം കാരണം അവിടെയാണ് നിങ്ങളുടെ ക്ഷേമമുള്ളത് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ വിവിധ തരത്തിലുള്ള നിർബന്ധിത അവസ്ഥയിലാണെങ്കിൽ ഏതു വഴിക്കാണ് തിരിയേണ്ടതെന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾ എന്നുമായി നഷ്ടപ്പെട്ടു പോകും ഇത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ചല്ല നിങ്ങൾ അത് അജഞ്ചലമായി ചെയ്യുന്നു എന്നതാണ് ഓരോ ദിവസവും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ഒറ്റ ലക്ഷ്യമായി അജഞ്ചലനായി നീങ്ങുക അത് എന്തു തന്നെ ആയാലും നിങ്ങളൊരു കശാപ്പുകാരനാണെങ്കിൽ അജഞ്ചലമായ രീതിയിൽ കശാപ്പുകാരനായിരിക്കുക അത് വഴി തുറക്കും ഒരു നിമിഷം പോലും ചഞ്ചലിക്കാതെ വ്യക്തതയും സന്തോഷമുള്ള നിമിഷത്തിൽ നിങ്ങൾ എന്ത് തീരുമാനിച്ചുവോ അതിൽ മാത്രം ഉറച്ചു നിൽക്കുക അല്പം പോലും മാറാത്ത മനസ്സുമായി ആരാലും മാറ്റാൻ കഴിയാതെ ഓരോ ദിവസവും നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ആ വഴിക്കും ഈ വഴിക്കും ആ വഴിക്കും ഒക്കെ മാറി മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നിങ്ങളൊരു വൃത്തത്തിൽ എന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കും അവസാനമില്ലാത്ത കറക്കം കാരണം ഇടയ്ക്കിടെ ദിശ മാറുന്ന ഒരാൾക്ക് തീർച്ചയായും എവിടെയും പോകാൻ താൽപ്പര്യമില്ല അങ്ങനെയല്ലേ നിങ്ങൾക്കിതറിയാമല്ലോ ഭൂമി വൃത്താകൃതിയിലാണെന്ന് അതുകൊണ്ട് നിങ്ങൾ ഏത് ദിശയിലേക്ക് പോകുന്നു എന്നത് പ്രശ്നമല്ല ദിശ മാറ്റാതെ പോകുന്നിടത്തോളം കാലം നിങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തും ശരിയല്ലേ നിങ്ങൾ യാത്ര പൂർത്തിയാക്കും അങ്ങനെയല്ലേ ദിശ മാറ്റുകയാണെങ്കിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് അത് നിങ്ങളെ നയിക്കും അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഇരിക്കുക ഒരു പ്രശ്നവുമില്ല ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഇവിടെ ഇരിക്കുക ഓരോ ദിവസവും വെറുതെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കരുത് രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്ന് അപ്പോൾ സ്വയവും ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു പീഡനമായി മാറും നിങ്ങൾ നിരന്തരം മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തനിക്കും ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു പീഡനമായി മാറും അങ്ങനെയല്ലേ നിങ്ങൾ ഈ നിമിഷത്തിൽ ചിന്തിക്കുകയാണ് നാളെ രാവിലെ യോഗ ചെയ്യുവാൻ പോകുകയാണ് നാളെ രാവിലെ ഡോങ് മണിക്ക് മണി അടിച്ചാൽ ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടോ നിങ്ങളിൽ എത്ര പേർ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല മണിയടിക്കുന്ന നിമിഷം ഡോങ് ഒരുപക്ഷെ ചെണ്ടയടിക്കണമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ശരീരം പറയും എനിക്ക് യോഗയൊന്നും വേണ്ട എനിക്ക് ഇത് മാത്രം മതി അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുൻഗണനകൾ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു വേറൊരു വിധത്തിലും ജീവിക്കാം ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും അധികം ഏറ്റവും അധികം സുഖങ്ങളും സന്തോഷങ്ങളും ഇതുപോലെയാണ് അത് ഉറുമ്പിൻ്റെ സന്തോഷം പോലെയാണെന്ന് ഈ സത്തയ്ക്ക് അതിനുള്ള കഴിവുണ്ട് ശരീരത്തെയും മനസ്സിനെയും കണക്കിലെടുത്താൽ നാം എല്ലാവരും വ്യത്യസ്ത കഴിവുള്ളവരാണ് രണ്ട് ശരീരങ്ങൾക്ക് തുല്യശേഷി ആയിരിക്കില്ല രണ്ട് മനസ്സുകൾക്ക് തുല്യശേഷി ആയിരിക്കില്ല എന്നാൽ ഈ സത്തയെ നോക്കിയാൽ ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിൽ ഈ അസ്തിത്വത്തെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയുണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതെല്ലായ്പ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ എങ്ങനെ ഉള്ളിലാക്കാം അതാണ് അതിൻ്റെ മുഴുവൻ അഴകും അനന്തമായതും ശാശ്വതമായതും അതിരുകളില്ലാത്തതും ഇല്ലാത്തതും എല്ലായ്പ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നതുമായ അതിനെ ഈ സത്തയിൽ അടക്കുവാൻ കഴിയും അതിന് രണ്ടു മനുഷ്യർക്ക് വ്യത്യസ്ത കഴിവുകളല്ല ഉള്ളത് ഓരോ മനുഷ്യനും തുല്യ കഴിവുണ്ട് അത് സംഭവിക്കാത്തതിന് കാരണം നിങ്ങൾ ദിശ മാറ്റുന്നതിനാലാണ് എവിടെയെങ്കിലും സുഖപ്രദമായ ഒരു ഇടം കിട്ടിയാൽ നിങ്ങൾ അവിടെ സ്വസ്ഥനാകുവാൻ ശ്രമിക്കുന്നു ഇപ്പോഴത്തെ നാഗരീകം എന്നറിയപ്പെടുന്നത് ആത്മീയ പ്രക്രിയയ്ക്ക് വലിയ ദോഷമായി മാറിയിരിക്കുകയാണ് ടിസ്ഥാനപരമല്ല പക്ഷെ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങളൊരു നാടോടിയായിരുന്നുവെങ്കിൽ നാടോടി അഥവാ നോമാർട്സ് എന്താണെന്ന് അറിയുമോ നോ മാഡ്സ് ഭ്രാന്തനല്ലെന്ന് അപ്പോൾ ആരാണ് നാടോടി ഭ്രാന്തനായ ഒരാൾ ഭ്രാന്തനെ ഒരാൾ സ്ഥിരതാമസമാക്കുന്നു ഭ്രാന്തനല്ലാത്ത ഒരാൾ സ്ഥിരതാമസമാക്കാതെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എവിടെയും സ്ഥിരതാമസമാക്കാതെ നാടോടി എന്നത് എപ്പോൾ അവസാനിപ്പിച്ചുവോ ആ നിമിഷം നമ്മൾ സുരക്ഷിതത്വത്തിൻ്റെയും ഭദ്രതയുടെയും ഒരുതരം ഭ്രാന്തിലേക്ക് ഇറങ്ങി അത് ശാരീരികമോ മാനസികമോ വൈകാരികമോ ആകട്ടെ സ്ഥിരതാമസമാക്കാനും ഉറങ്ങാനും സൗകര്യമുള്ള ഒരു മാടത്തെയാണ് നാം എല്ലായ്പ്പോഴും തേടുന്നത് ഒരിക്കൽ ആ മാടം കണ്ടെത്തുകയും അത് വളരെ സുഖപ്രദമായെങ്കിൽ അവിടെ നിന്ന് വീണ്ടും പുറത്തു കിടക്കുകയും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യമുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒരു ഉല്ലാസയാത്രക്കാണ് നോക്കുന്നതെങ്കിൽ അതിലൊരു കുഴപ്പവുമില്ല അതങ്ങനെയാണ് അനുഭവപ്പെടുന്നത് നിങ്ങൾ നിങ്ങളിവിടുത്തെ ഏഴാമത്തെ മല കയറുവാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചു ദൂരം കയറിയതിനു ശേഷം നിങ്ങളുടെ കാൽമുട്ടുകളിൽ നിന്ന് ശബ്ദം പുറത്തു വരികയും നിങ്ങളുടെ ശ്വാസം തീവണ്ടി എഞ്ചിൻ്റെ പോലെ ആയിത്തീരുന്നതാണ് പുഷ് 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 എന്നതുപോലെ അപ്പോൾ നിങ്ങൾ ചുറ്റിനും നോക്കും മുളകൾ മനോഹരമായ പാറകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാം എല്ലാം തന്നെ വളരെ അത്ഭുതകരമായിട്ടുണ്ട് താഴ്വര വളരെ മനോഹരം എന്തിനാണ് ഇനിയും ഇനിയും ഒരു ചൂട് മുന്നോട്ട് പോകുന്നത് ഇവിടെയെല്ലാം ഇത്ര മനോഹരമായിട്ടുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും ഇവിടെ മതി ഞാൻ ആ സ്ഥലത്തിൻ്റെ ഭംഗിയെ ചോദ്യം ചെയ്യുന്നതല്ല അവിടെ നിന്നും ലഭിക്കുന്ന ആനന്ദത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വാദം ഈ പുതിയ തലത്തിലുള്ള യുക്തി ഈ പുതിയ യുക്തി നിങ്ങളിൽ വന്നതിനുള്ള കാരണം അതിൻ്റെ കാരണം നിങ്ങളുടെ ശ്വാസകോശം ഒരു നീരാവി എഞ്ചിൻ പോലെയും പിന്നെ നിങ്ങളുടെ കാലുകൾ എണ്ണയിടാത്ത കാളവണ്ടി പോലെയും ശബ്ദിക്കുന്നത് കൊണ്ടാണ് ആ സമയത്ത് പുതിയ യുക്തി ഉണ്ടാവും നിങ്ങൾക്കറിയാമോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടാവുന്ന വ്യത്യസ്തമായ സുഖ സൗകര്യങ്ങൾക്കും അസ്വസ്ഥതകൾക്കും നിങ്ങൾ ഒരു പുതിയ യുക്തി കണ്ടുപിടിക്കുന്നത് നിങ്ങളിത് സ്വയം ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ പറയുന്നത് പോലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആണ് പിന്നീട് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി തേടുന്ന നിമിഷം നിങ്ങൾ ഒരു ായി മാറും വിവാഹം കഴിഞ്ഞ നിമിഷം നിങ്ങളൊരു ക്യാപിറ്റലിസ്റ്റായി മാറും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത തലത്തിലുള്ള സുഖ സൗകര്യങ്ങൾക്കും അസ്വസ്ഥതകൾക്കും അനുസരിച്ച് നിങ്ങൾക്ക് പുതിയ യുക്തികളുണ്ടാവും മാവോയിസ്റ്റുകൾ മുതലാളികളായി മാറിയ ഒരു ഘട്ടത്തിലേക്ക് ലോകമെത്തിയിരിക്കുന്നു അത്ര തന്നെ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് വ്യക്തതയും സന്തോഷവും നിറഞ്ഞ ഒരു നിശ്ചിത നിമിഷത്തിൽ നിങ്ങൾ എന്തിനെങ്കിലും നോക്കിയിട്ട് നിങ്ങളുടെ ക്ഷേമം അതിലാണെന്ന് കണ്ടാൽ പിന്നെ നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കും നാളെ അത് ഭയാനകമായി തോന്നാം എന്നാലും പ്രശ്നമല്ല നിങ്ങളതിൽ ഉറച്ചു നിൽക്കും അത് നരകത്തെ പോലെ ആയാലും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കും അതാണ് ക്ഷേമം നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കില്ല